ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ അടൂർ പ്രകാശിനെ വീഴ്ത്താൻ സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയി എം എൽ എ ഇറങ്ങും. കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലേത്ത് ദിനേശൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ജോയിയുടെ പേരാണ് ഉയർന്നു വന്നത്. വർക്കല നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫിനെ മുട്ടുകുത്തിച്ച ജോയി ആറ്റിങ്ങൽ തിരികെ പിടിക്കുമെന്ന വിശ്വാസത്തിലാണ് പാർട്ടിയും ഇടതുമുന്നണിയും. സ്വന്തം മണ്ഡലമായ വർക്കലയിലും അദ്ദേഹത്തിൻ്റെ സ്വദേശമായ പെരുങ്ങുഴി ഉൾപ്പെട്ട ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിലും നിർണായക സ്വാധീനമുണ്ട് ജോയിക്ക്. സ്വദേശം ഉൾപ്പെട്ട അഴൂർ പഞ്ചായത്തിലും ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിലും പ്രസിഡന്റായിരുന്നു. കിഴുവിരം ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലും അംഗമായിരുന്നു. മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളും സി പി എമ്മിനൊപ്പമാണ്. കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് വിജയിക്കുമ്പോഴും യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 4% മാത്രം. മുൻ ഡി സി സി വൈസ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിൻ്റെ സി പി എമ്മിലേക്കുള്ള വരവും നെടുമങ്ങാട് പെരിങ്ങമലയിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിലുണ്ടായ അസ്വാരസ്യങ്ങളും സി പി എമ്മിനെ പിന്തുണയ്ക്കുന്ന ഘടകങ്ങളാണ്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് എം എൽ എമാരായ കടകംപള്ളി സുരേന്ദ്രൻ്റെയും വി കെ പ്രശാന്തിൻ്റെയും പേരുകൾ ചർച്ചയിലുണ്ടായിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആ പേരുകളൊന്നും പരിഗണിക്കപ്പെട്ടില്ല. 1.5 പതിറ്റാണ്ടോളം തുടർച്ചയായി കോൺഗ്രസ് കൈയടക്കി വെച്ചിരുന്ന വർക്കല നിയമസഭാ മണ്ഡലം കഴിഞ്ഞ തവണ തിരികെ പിടിച്ചുകൊണ്ടാണ് ജോയി ചരിത്രം കുറിച്ചത്. തുടർച്ചയായി 3 തവണ എം എൽ എ ആയിരുന്ന വർക്കല കഹാറിനെയായിരുന്നു ജോയി പരാജയപ്പെടുത്തിയത്. ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 നിയമസഭാ സീറ്റുകളും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ആണ് വിജയിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ സമ്പത്തായിരുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി. കോൺഗ്രസ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് സമ്പത്തിനെ പരാജയപ്പെടുത്തി ഇടതിൻ്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു. ഇത്തവണയും അടൂർ പ്രകാശ് തന്നെയാവും കോൺഗ്രസ് സ്ഥാനാർത്ഥി. കേന്ദ്രമന്ത്രി വി മുരളീധരനായിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥി.